നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. 1 കിലോ ചിക്കനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ മതി നീര്. 1 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ വെള്ളം ചേർക്കണ്ട. ഇതിൻ്റെ എല്ലാം കൂടി ജ്യൂസും കൂടി ചേർന്നിട്ട് ചിലപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. അങ്ങനെ വന്നില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായില്ലെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വേണ്ടത് എത്രയാണോ അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഉള്ളിലോട്ടൊക്കെ മസാല കയറും. നന്നായിട്ട് മസാലയെല്ലാം ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചിക്കൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലോട്ട് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും. അല്ലെങ്കിൽ പിന്നെ വെളുത്തിരിക്കും. ഇതിന് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുക്കുന്നത്, നമ്മുടെ ജീരകശാല റൈസ്. 250 ml കപ്പിന് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിരാൻ ഇടണ്ട. നന്നായിട്ട് കഴുകിയിട്ട് അന്നേരം ഒരു അരിപ്പത്തട്ടിലിട്ട് വെക്കുക. അതിൻ്റെ വെള്ളം നന്നായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പത്തട്ടിലിട്ട് വെക്കണം. 1/4 കപ്പ് ഇളം ചൂടുപാലിലേക്ക് 1 പിഞ്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ വേണ്ടത് അത് ഉപയോഗിക്കാം. നെയ്യ് തന്നെ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കിസ്മിസ് കരിഞ്ഞു പോകും. ആദ്യം തന്നെ കിസ്മിസ് ഫ്രൈ ചെയ്തെടുത്തോ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓയിൽ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവാണ്ട് അതുകൊണ്ട് വേഗം കരിഞ്ഞൊന്നും പോകത്തില്ല. കിസ്മിസ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. ക്യാഷ്നട്ടും 1/2 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാഷ്നട്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഉൾഭാഗം ഒന്നും വെന്ത് വരത്തില്ല, ഒരു പച്ചച്ചൊവ ഉണ്ടാവും. ക്യാഷ്നട്ടും ആയിട്ടുണ്ട്, ക്യാഷ്നട്ടും കോരി മാറ്റാം. കണ്ടോ, ക്യാഷ്നട്ടിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസുള്ള സവാള 3 എണ്ണമാണ് കനം കുറച്ച് സ്ലൈസ് ചെയ്തത്. അത് 3 നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തോളുക, അല്ല പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും സവാള കോരി മാറ്റണം. നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷവും സവാള ഇരുന്ന് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വരും. അതുകൊണ്ട് ഈ സമയമാകുമ്പം കോരി മാറ്റണം, അതല്ലെങ്കിൽ പിന്നെ സവാള വല്ലാണ്ടങ്ങ് കരിഞ്ഞു പോകുമേ. സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ആദ്യം മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരം നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചോളുക. ഞാനിപ്പം ഇവിടെ ഇതേ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതെ. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി. ഇനി വേണ്ടത് സവാള ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. സവാള വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറണം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് സവാളയിലേക്കൊന്ന് ചേരണം. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിത് ഇടയ്ക്ക് 2-3 തവണ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. തക്കാളി നല്ലതുപോലെ അലുത്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല. നല്ലതുപോലെ ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ലതുപോലെ മാറണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് പൊടി ചേർക്കുന്ന സമയം മുതൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. 1 പിടിയോളമുള്ള പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടി 1 പിടി മതി, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും 1 പിടിയും കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസും 1 പിടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കണം കേട്ടോ ഈ സമയത്ത്. ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി മസാലയുമായിട്ട് ചിക്കൻ ഒന്ന് ചേരണം. ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന വെള്ളമില്ലേ, 1 കപ്പ് വെള്ളം, അതിപ്പോൾ അധികമൊന്നുമില്ല. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങി വരാനുമില്ല. ഇതിന് നമുക്ക് അടച്ച് ഒരു 15 മിനിറ്റ് വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചിക്കനും മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് പൈനാപ്പിളും അതിൻ്റെ കൂടി അങ്ങ് വെന്ത് വന്നോളൂ. ഞാനിവിടെ ഒരു വലിയ കടായിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് 1 മീഡിയം സൈസുള്ള കറുവാപ്പട്ട, 1 തക്കോലം, 5 ഏലയ്ക്ക, 6 ഗ്രാമ്പും, 2 ചെറിയ ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ ആദ്യം കഴുകി അരിപ്പത്തട്ടിൽ ഇട്ട് വെച്ചിരുന്ന ജീര റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഒട്ടും വെള്ളമൊന്നുമില്ല. വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് റൈസിലേക്ക് ചേർക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. റൈസൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടാകണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് 6 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓരോ അരിക്കും വ്യത്യാസം ഉണ്ടാകും. വെള്ളം ഒഴിക്കുമ്പം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മുമ്പിലോട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ റൈസ് വെന്ത് കഴിയുമ്പം കറക്റ്റായിട്ടുള്ള ഉപ്പ് വരത്തുള്ളൂ. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക. 3-4 ഡ്രോപ്സ് ബിരിയാണി എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി എസൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക. അതുപോലെ പൈനാപ്പിൾ എസൻസ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. റൈസ് നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ മുകളിലോട്ട് ആക്കിയിട്ട് കൊടുക്കണം. റൈസ് വെന്തോന്ന് നോക്കാം. 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം ഉണ്ടോ. നന്നായിട്ട് റൈസ് വെന്തിട്ടുമുണ്ട്, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് കേട്ടോ പാത്രം വെക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. വലിയ ബർണറായതുകൊണ്ടാണ് തവ വെച്ചിരിക്കുന്നത്. ചെറിയ ബർണറാണെങ്കിൽ തവ വെക്കണ്ട, നേരെ പാത്രം വെച്ചാലും മതി. ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കണം. പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഒറ്റ ലെയറായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോളുക. ആദ്യം ചിക്കൻ മുഴുവൻ വേണം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റൈസ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന പാലും സാഫ്രോണും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ, കിസ്മിസും സവാളയും ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇനി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഉണ്ട്, ഇവിടെയെല്ലാം നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനിയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു റെസിപ്പിയിലൂടെ കാണുമ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.